എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സ്ഥിരം കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടി നമുക്ക് ഒരു മെസ്സേജ് അയച്ചായിരുന്നു. മെയിൽ വഴി ഫോട്ടോസ് വരെ സെൻഡ് ചെയ്തായിരുന്നു. ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ എന്ന് വെച്ചാൽ ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ. ഇപ്പം ഞാനിവിടെ പിക്ചർ കൊടുക്കാം, അതെനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ്. വൺ ടൈം ഹെയർ നമ്മൾ ചീവി എടുക്കുന്ന സമയത്ത് തന്നെ ഇത്രയും ഹെവി ആയിട്ടുള്ള ഹെയർ ഫോളാണ് ആ ഒരു ആ കുട്ടിക്ക് ജസ്റ്റ് ഒന്ന് മുടി ചീവി എടുക്കുന്ന സമയത്തും ഹെയർ വാഷ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ കുറേ ഷാംപൂസ് മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും എനിക്ക് എൻ്റെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല, ഹെയർ ഫോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏത് ഷാംപു ആണ് ഞാൻ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹെയർ ഫോൾ കമ്മിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷാംപൂം ഇന്നേ വരെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ ഷാംപൂ യൂസ് ചെയ്ത് എങ്ങനെ ഇങ്ങനെയുള്ള ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാമെന്ന് വെച്ചാൽ അതിന് അതിൻ്റേതായ ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയിൽ ഷാംപൂ വെച്ച് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നോർമലി ഇപ്പം നിങ്ങൾക്ക് 100 മുടി 150 മുടിയൊക്കെ ഈ കുട്ടിക്ക് ഹെയർ ഫോൾ ആവുന്ന ആ ഒരു രീതിക്ക് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒറ്റ ഹെയർ വാഷ് കൊണ്ട് തന്നെ 99% ഹെയർ ഫോളും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ഹെയർ കെയർ ആണ്. നമ്മൾ വീക്ക്ലി വൺസ് മാത്രം ഈ ഒരു ഹെയർ കെയർ ചെയ്താൽ മതി. അതായത് ഈ ഒരു രീതിയിൽ ഷാംപൂ വെച്ച് ഹെയർ വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ആഴ്ചയിൽ ഒരു തവണ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഹെവി ആയിട്ടുള്ള ഹെയർ ഫോള് കുട്ടിക്ക് ഉണ്ടായതുപോലെ തന്നെ നമുക്ക് നോർമലായിട്ട് 30 മുടി അല്ലെങ്കിൽ 100 മുടി വരെയൊക്കെ കൊഴിയാം എന്നാണ് പറയുന്നത്. എന്നാലും 100 മുടിയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, 30 മുടി കൊഴിഞ്ഞാൽ തന്നെ മതി. അതിൽ കൂടുതലൊക്കെ നിങ്ങൾക്ക് ഹെവി ആയിട്ട് ഹെയർ ഫോൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് അടുപ്പത്ത് ചൂടാക്കാൻ വേണ്ടി വെക്കുക. ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ വെള്ളം തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ചും, വലിയ ടേബിൾ സ്പൂണിൽ 1 ടേബിൾ സ്പൂൺ നിറച്ചും ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ചും നമ്മുടെ തേയിലപ്പൊടി ചായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ചായപ്പൊടി ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പൊടിയാണ് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് അത് 1 ടേബിൾ സ്പൂൺ നിറച്ചും നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് രണ്ടും പാടെ നല്ലതുപോലെ തിളപ്പിക്കുക. ഒരു 5 to 10 മിനിറ്റ് നേരം ഇത് നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കണം. വെട്ടിത്തിളയ്ക്കുമ്പോഴാണ് നമ്മുടെ തേയിലയുടെയും അതേപോലെ തന്നെ ഉലുവയുടെ ഗുണങ്ങളൊക്കെ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങുള്ളൂ. ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുമ്പോൾ നമ്മുടെ ഉലുവ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം നല്ലതുപോലെ വെന്ത് വീർത്ത് നല്ലൊരു സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും. ആ ഒരു പരുവ ആവുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ആറാനായിട്ട് അനുവദിക്കുക. ചൂടാറിക്കഴിയുമ്പോൾ നമ്മുടെ തേയില വെള്ളം വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ അരിച്ചെടുത്ത് മാറ്റിവെക്കുക. അരിച്ചെടുത്ത നമ്മുടെ ഈ ഒരു തേയില വെള്ളത്തിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ് നമ്മളുടെ ഹെയർ ഷാംപൂ. അപ്പോൾ നിങ്ങൾ ഏത് ഹെയർ ഷാംപൂ ആണോ യൂസ് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ ഏത് ഷാംപൂ ആണോ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്നത് അത് നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇന്ന് ഞാനിവിടെ ബ്ലീ ബ്ലെൻഡിൻ്റെ ഈ ഒരു ഹെയർ ഷാംപൂ ആണ് ഞാൻ യൂസ് ചെയ്ത് വരുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി. അപ്പോൾ ഈ ഒരു ഷാംപൂ എൻ്റെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വെള്ളത്തിലോട്ട് ഇട്ടതിന് ശേഷം ഇത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ഇത് ഡൈലൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ നമ്മുടെ വെള്ളത്തിൽ കിടന്ന് നല്ല നൊരച്ച് പൊന്തുന്നുണ്ടാവും. നമ്മൾ ഈ ഒരു രീതിയിലല്ല നോർമലി ആയിട്ട് നമ്മൾ ഷാംപൂ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൽ ഇതേപോലെ ഡൈലൂട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഹെയർ ഷാംപൂ നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മളുടെ ഷാംപൂ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പം ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത ഈ ഒരു ഹെയർ ഷാംപൂ വെച്ച് ഇന്ന് നമ്മൾ ഹെയർ വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നമ്മളെല്ലാവരും നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഹെയർ ഓയിൽ വെച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നമ്മുടെ മുടിയിലൊക്കെ നല്ലതുപോലെ ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങളിപ്പോൾ രാവിലെ ആണ് ഓയിൽ മസാജ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 1 അവർ നേരമെങ്കിലും ആ ഒരു ഓയിൽ നമ്മുടെ മുടിയിൽ തന്നെ വെച്ചിരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി തന്നെ നല്ലതുപോലെ ഓയിലൊക്കെ തേച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എണീച്ച് ഈ ഒരു രീതിയിൽ ഹെയർ വാഷ് ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് ഒരു ഹോട്ട് ഓയിൽ മസാജൊക്കെ മുടിയിലും സ്കാൽപ്പിലൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പ്ലെയിൻ വാട്ടറിൽ നമ്മുടെ മുടി ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച നമ്മളുടെ ഈ ഒരു തേയില വെള്ളത്തിൻ്റെ കൂട്ട് നമ്മുടെ മുടിയിൽ നല്ലതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചെടുത്ത്
നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ലതുപോലെ തേച്ച് പുരട്ടുക. നല്ലതുപോലെ തേച്ച് പുരട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിയിൽ ഉണ്ടാവുന്ന ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ, ഹെവി എന്ന് വെച്ചാൽ ഹെവി ആയിട്ട് കൊട്ടക്കണക്കിന് നിങ്ങൾക്ക് മുടി കൊഴിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്തെടുക്കുമ്പോൾ 99% ഹെയർ ഫോളും ഒറ്റ ഹെയർ വാഷ് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ഹെയർ കെയറാണ്, അല്ലെങ്കിൽ ഒരു അടിപൊളി ട്രിക്കാണ് ഈ ഒരു രീതി. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്കറിയാം. നമുക്ക് ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ കൺട്രോൾ ആവുക മാത്രമല്ലാതെ ഈ ഒരു രീതിയിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ മുടിയുടെ ലുക്ക് ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരിക്കും. അത് ഞാൻ വഴിയേ കാണിക്കാം. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തേയിലവെള്ളം യൂസ് ചെയ്ത് നല്ലതുപോലെ സ്കാൽപ്പും മുടിയൊക്കെ മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോർമൽ വാട്ടറിൽ നമ്മൾ നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കുക നമ്മുടെ മുടി. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി വാഷ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഊരി പിഴിയരുത് കേട്ടോ. അങ്ങനെ നമ്മൾ നല്ലതുപോലെ ഞെക്കി പിഴിഞ്ഞ് വേണം നമ്മുടെ മുടിയിൽ വെള്ളം കളയാനായിട്ട്. അല്ലാതെ നിങ്ങളിങ്ങനെ ഊരി ഊരി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഇങ്ങനെ കയ്യോടെങ്ങനെ ഊരി വരും. ആ ഒരു രീതിയിൽ നിങ്ങളൊരിക്കലും ഹെയർ വാഷ് ചെയ്യാതിരിക്കുക. ഞാൻ കാണിച്ച പോലെ തന്നെ നല്ല മൈൽഡായിട്ട്, നമ്മൾ റഫായിട്ടല്ലാതെ മൈൽഡായിട്ട് നല്ല രീതിക്ക് ഹെയർ വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഞാൻ നല്ല രീതിക്ക് തന്നെ ഹെയർ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ വാഷ് ചെയ്തതിന് ശേഷമുള്ള മുടിയുടെ റിസൾട്ട് കാണാം. അപ്പോൾ മുടി ഉണങ്ങുന്നതേ ഉള്ളൂ, ഉണങ്ങി വരുന്ന ആ ഒരു സമയമാണ്. ഉണങ്ങി പൂർണ്ണമായിട്ടും കഴിയുന്ന സമയത്ത് നമ്മുടെ മുടിയുടെ ലുക്ക് ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരിക്കും കേട്ടോ. നമ്മളുടെ ഹെവി ആയിട്ടുള്ള ഹെയർ ഫോള് കൺട്രോൾ ആവുക മാത്രമല്ലാതെ നമ്മുടെ മുടിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു തിളക്കവും ഒരു ഷൈനിങ് ലുക്കും, നമ്മുടെ മുടി ഇങ്ങനെ ഒഴുകി കിടക്കുന്ന രീതിയിൽ നോർമലി ഉണ്ടാവുന്ന നിങ്ങളുടെ മുടിയും നമ്മൾ ഈ ഒരു രീതിയിൽ ഹെയർ വാഷ് ചെയ്തെടുത്ത നമ്മുടെ മുടിയും തമ്മിലുള്ള ഡിഫറൻസ് അത് ടോട്ടലി വേറെ ആയിരിക്കും. നമ്മുടെ മുടി ഇങ്ങനെ തൊടുന്ന സമയത്ത് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന രീതിയിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ ഉള്ളവരും സ്പ്ലിറ്റൻസ് ഉള്ളവരും അതേപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നവരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്തെടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കാറ്റുകാലം തുടങ്ങി ഈ ഒരു കാറ്റ് സമയത്ത് നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവും, പെട്ടെന്ന് ഡ്രൈ ആവും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലാണ്. അതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ വരുന്ന ഈ ഒരു സമയമാണ് ഈ ഒരു കാറ്റുകാലം. അതിന് ദി ബെസ്റ്റ് ഒരു ഹെയർ കെയർ മെത്തേഡാണിത്. ഈ ഒരു രീതിയിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് വീക്ക്ലി വൺസ് ചെയ്താൽ മതി. ഈ ഒരു രീതിയിൽ ഹെയർ വാഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മുടി ടോട്ടലി മാറി, നമ്മുടെ മുടി എന്നും നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ജസ്റ്റ് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം തേയിലപ്പൊടി ഓൾ ടൈം ഫേവറേറ്റ് ആണ് എൻ്റെ. കാരണം നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയ ഒരുപാട് പേരുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഉലുവയാണെന്നുണ്ടെങ്കിലും നമുക്ക് 100% വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നോക്കിയാലാണ് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുക. നിങ്ങളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങും. അതാണ് ഈ ഒരു ഹെയർ കെയർ കൊണ്ടുള്ള ബെനിഫിറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലുള്ള അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം രമ്യ.